ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന വിവോയുടെ Y100 എന്ന ഈ മോഡലുമായിട്ടാണ്, ഇതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലൊരു ട്രാൻസ്പെറന്റ് പൗച്ച് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി പൗച്ചാണ്. അതുകൂടാതെ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്, പിന്നെ ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്, അതിന്റെ കേബിളും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണിൽ ഇൻക്ലൂഡ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഫോൺ ഒന്ന് നോക്കാം. ഇതാണ് വിവോയുടെ Y100 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡൽ, പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ വിവോയുടെ Y100 എന്ന് പറഞ്ഞ മോഡല്. ഇനി നമുക്ക് ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഇതാണ് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന വിവോയുടെ Y100 എന്ന് പറഞ്ഞ മോഡല്. നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഇതിന്റെ പറയാനുള്ളത് ഇതിന്റെ തിക്നെസ് ആണ്. ഇതിന്റെ തിക്നെസ് വരുന്നത് വെറും 7.73 mm മാത്രമാണ്. ഇതിന്റെ വെയിറ്റ് വരുന്നത് വെറും 181 gram ആണ്, 181 gram മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് ഇത് ഹാൻഡി ആയിട്ട് നല്ല വെയിറ്റ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ കളറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആണ്. ഇത് നേരെ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്ക് പോകും. അത് പോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്, ഒന്നല്ലെങ്കിൽ UV light അല്ലെങ്കിൽ സൺലൈറ്റ്. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് മെയിൻ ആയിട്ട് ഒരു യൂത്തിന് ഉദ്ദേശം കൊണ്ടാണ്, ഇത് ജസ്റ്റ് ഒരു ഷോ എന്ന രീതിയിൽ യൂത്തിന് ഉദ്ദേശം കൊണ്ടാണ് നമ്മുടെ വിവോ കമ്പനി ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇനി പസഫിക് ബ്ലൂ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറും. ബ്ലാക്ക് ചേഞ്ച് ഒന്നും ചെയ്യില്ല, ഓൾറെഡി ബ്ലാക്കിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കളറുകളാണ് മെയിൻ ആയിട്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.38 inch ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് വരുന്ന ആമോൾഡ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് ഈ സ്ക്രീനിൽ തന്നെയാണ്, അത് മറ്റൊരു കാര്യമാണ്. പിന്നെ അത് കൂടാതെ ഇതിന്റെ പ്രൈസ് വരുന്നത് 25,000 ആണ്. ഈ 25,000 റേഞ്ചിൽ ഒരു ഇത്രയും ഫങ്ഷൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, നല്ല അടിപൊളി ഡിസൈനിലാണ് ഈ ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പേര് പറയുകയാണെങ്കിൽ ഡ്യുവൽ റിംഗ് പേൾ ഗ്ലാസ് ഡിസൈൻ, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈനിന്റെ നെയിം വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഷേപ്പിലാണ് ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് റൗണ്ട് രണ്ട് സർക്കിളിന്റെ അകത്താണ് ക്യാമറ വന്നിരിക്കുന്നത്. ആദ്യത്തേൽ രണ്ട് ക്യാമറയാണ് വന്നിരിക്കുന്നത്, രണ്ടാമത്തേൽ ഒരു ക്യാമറയും ഒരു ഫ്ലാഷും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ടോട്ടൽ മൂന്ന് ക്യാമറയാണ് വന്നിരിക്കുന്നത്, ഒരു 64 MP, ഒരു 2 MP, 1 2 MP, അങ്ങനെയാണ് ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 64 MP വരുമ്പോൾ ഇതിൽ OIS ക്യാമറയാണ് വരുന്നത്. അതേപോലെ 2 MP വരുന്നത് ബൊക്കെ ക്യാമറയാണ്, അതായത് നമ്മ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഫോട്ടോ ചെയ്യുന്ന ആളെ സൂം ചെയ്ത് എടുക്കാൻ നേരത്ത് ബാക്ക് ബ്ലർ ആയിക്കൊണ്ട് ആളുടെ പിക്ചർ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൽ മൂന്നാമത് വരുന്ന ക്യാമറയാണ് സൂപ്പർ മാക്രോ ക്യാമറ. സൂപ്പർ മാക്രോ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളത്, അതായത് ഒരു 4 cm ഗ്യാപ്പിൽ വരെയുള്ള പിക്ചർ വരെയും നമുക്ക് പക്ക ക്ലാരിറ്റിയിൽ കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ പ്രത്യേകത. അപ്പൊ ഈ മൂന്ന് ക്യാമറകളാണ് ഇതിന്റെ ബാക്ക് ക്യാമറ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ സർക്കിളിൽ ഒരു സൂപ്പർ മാക്രോ ക്യാമറയുടെ കൂടെ ഫ്ലാഷും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്ക് ക്യാമറയിൽ ഒരു 4 ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ അൾട്രാ സ്റ്റേബിൾ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ്. അതായത് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് ഓടിക്കൊണ്ടൊക്കെ ആണെങ്കിലും നല്ല സ്റ്റേബിൾ ആയിട്ട് വീഡിയോ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമതൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബ്ലോഗ് മൂവി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. അതായത് ഈ ബ്ലോഗർമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ മൂന്നാമത് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സിനിമാറ്റിക് ഫിൽറ്റർ, അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാലാമതായി കൊടുത്തിരിക്കുന്നത് സൂപ്പർ നൈറ്റ് മോഡ്, അതായത് രാത്രിയൊക്കെ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാൻ നേരത്ത് നല്ല ക്ലാരിറ്റിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയും ഈ 4 ഓപ്ഷൻസ് എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും.
അപ്പൊ ബാക്ക് ക്യാമറയെ പറ്റി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ക്യാമറ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമിലേക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ക്യാം വരുന്നത് 16 MP ആണ്, 16 MP ഫ്രണ്ട് ക്യാം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഈ ഫ്രണ്ട് ക്യാമിന്. പിന്നെ ഇതിന്റെ പ്രോസസ്സർ വരുന്നത് 6 NM മീഡിയ ടെക് ഡയമൻസിറ്റി 900 പ്രോസസ്സർ ആണ് ഇതിൽ വരുന്നത്. അതാണ് ഇതിന്റെ പ്രോസസ്സർ. പിന്നെ ഇതിന്റെ മെമ്മറി വരുന്നത് 8 GB റാമും 128 GB ഇന്റേണൽ മെമ്മറിയാണ് നമ്മുടെ ഈ വിവോയുടെ വൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലിന് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇതിന്റെ മെമ്മറി 1 TB വരെയും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് ഇതിന്റെ മെമ്മറിയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു നെഗറ്റീവായിട്ട് തന്നെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവമാണ്, അതായത് അറ്റ് എ ടൈം ഇപ്പൊ നമ്മൾ ഡബിൾ സിം യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഡബിൾ സിം യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ടൈമിൽ മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈം ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 SIM ഇങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം വിട്ടുപോയതാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ നോർമൽ മെമ്മറി വരുന്നത് 8 GB റാമും 128 GB ഇന്റേണൽ മെമ്മറിയാണ്. അത് നമുക്ക് ഈ 8 GB റാം എന്നുള്ളത് നമുക്ക് 12 GB വരെയും യൂസ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 128 GB എന്നുള്ളത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് 8 GBയിലേക്ക് കട്ട് ചെയ്തൊരു 4 GB റാമും കൂടിയും ഈ 128 GB നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് 12 GB ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോൺ അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ സ്പീഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് ആണ്, നല്ലൊരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് 4500 mAh ബാറ്ററിയാണ് വരുന്നത്, 4500 mAh ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ 44 W ഫ്ലാഷ് ചാർജിങ് ആണ് വരുന്നത്. ഒരു 40 മിനിറ്റ്സ് കൊണ്ടൊക്കെ ചാർജ് ഫുൾ ആവുന്നതാണ്. അപ്പോൾ അതാണ് ബാറ്ററിയുടെ ഡീറ്റെയിൽ പറയാനുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉള്ള ഒരു ഫോണാണ്. അത് മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന വിവോയുടെ Y100 എന്ന സീരീസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് കൂടിയേ തീരൂ. അപ്പോൾ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ബൈ ബൈ.